ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി വണ്ടർലാൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചക്കയുടെ കൂഞ്ഞിൽ കൊണ്ട് രുചികരമായ ഷവർമ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചക്കയുടെ കൂഞ്ഞിൽ വെച്ച് എങ്ങനെ ഷവർമ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഷവർമയൊക്കെ പിള്ളേർ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കും ചിക്കൻ ഷവർമയൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ചക്കയുടെ കൂഞ്ഞിൽ വെച്ച് എങ്ങനെ ഷവർമ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചക്ക എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് പരീക്ഷിക്കാം. ഇതാണ് നമ്മുടെ ചക്കയുടെ കൂഞ്ഞിൽ. അപ്പോൾ ഞാനിത് നല്ലപോലെ കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ചക്കയുടെ കൂഞ്ഞിൽ. അപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് കുറച്ച് സമയമായി വെള്ളത്തിൽ കിടക്കുന്നു, അതുകൊണ്ടാണ് ഈ കളറിൻ്റെ ചേഞ്ച്. നമ്മൾ എടുത്ത ഉടനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ ഉണ്ടാവത്തില്ല. അപ്പോൾ നല്ല വൈറ്റിഷ് കളറിൽ തന്നെ വരും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൂഞ്ഞിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അത് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം നമുക്കത് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിലിട്ടിരുന്ന ചക്കയുടെ കൂഞ്ഞിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലതാണ്, സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആറുനേരം വരെ വെയിറ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്കത് പതുക്കെ ചതച്ചെടുക്കാം. അപ്പോൾ ചതച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ കൂഞ്ഞിലാണിത്. അപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഇത് കാശ്മീരി ചില്ലി അല്ല, നോർമൽ മുളക് പൊടിയാണ്. അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല നമുക്ക് ഏറെക്കുറെ ഒരു ടീസ്പൂണോളം മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരടപ്പോളം വൈറ്റ് വിനെഗർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തത്. അപ്പോൾ നമ്മൾ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതൊരു ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ പറ്റാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്നതായിരുന്നു, അത് ഏകദേശം നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇന്ന് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാനിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഇത് കണ്ടോ, നമുക്ക് ശരിക്കും നല്ലപോലെ ചിക്കൻ്റെ പീസ് ഇരിക്കുന്നവിടെ തന്നെയല്ലേ നോക്കി. അപ്പം നമ്മുടെ ചക്ക ഷവർമ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മളിതെല്ലാം ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത ഐറ്റംസാണ്.
അപ്പം ടൈം ഡ്യൂറേഷൻ കൂടുതലായതുകൊണ്ട് ഞാൻ ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ദിവസങ്ങളിലായിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ മയണൈസ് ഉണ്ടാക്കുന്നതും ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നതും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കുബൂസ് ഉണ്ടാക്കുന്നതും ചക്ക ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും എല്ലാം ഞാൻ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കുബൂസ് എടുത്ത് വയ്ക്കാം. കുബൂസിനകത്തേക്ക് നമുക്ക് അല്പം മയണൈസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചക്ക കൂഞ്ഞിലിൻ്റെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി, രണ്ട് മൂന്ന് ഫ്രഞ്ച് ഫ്രൈസ്, നമുക്കല്പം അല്പം കൂടി മയണൈസ് നമുക്ക് ഇതിനകത്തേക്ക് അടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്നെണ്ണം കൂടെ ഫില്ല് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചക്ക ഷവർമ, നമ്മുടെ ചക്ക ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് സോസ് വേണമെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക കൂഞ്ഞിൽ ഷവർമ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.